तपस्या कला साहित्य वेदी जिला अध्यक्ष वत्सन नल्लिकोडिने आदरिच्चु यूरोपिले विविध राज्यंगल संदर्शिच्चु തിരിച്ചെത്തിയതായിരുന്നു വത്സൻ നെല്ലിക്കോട്. സാഹിത്യകാരൻ പി ആർ നാഥൻ പൊന്നാട അണിയിച്ചു. യാത്രാനുഭവങ്ങളും വത്സൻ നെല്ലിക്കോട് പങ്കുവച്ചു. രാഷ്ട്രബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയതാണ് യൂറോപ്പിലെ ഉയർന്ന മാനവിക ബോധത്തിനും രാഷ്ട്ര പുരോഗതിക്കും കാരണമായതെന്ന് യൂറോപ്പിലെ 16 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ച് തപസ്യ കലാ സാഹിത്യവേദി ജില്ലാ അധ്യക്ഷൻ വത്സൻ നെല്ലിക്കോട് പറഞ്ഞു. സങ്കുചിത താൽപര്യങ്ങൾക്ക് ഉപരി രാഷ്ട്രധർമ്മത്തെ പരിപാലിക്കണം എന്നതായിരിക്കണം ഉത്തമ പൗരധർമ്മം. സ്വാതന്ത്ര്യം ആണ് എൻ്റെ പരമ ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ജീവവായു എന്ന് വിശ്വസിക്കുന്ന വലിയ ജനസമൂഹം, അത് ചെറുപ്പക്കാരാണെങ്കിലും വേണ്ടില്ല, പ്രായമുള്ളവരാണെങ്കിലും വേണ്ടില്ല, മധ്യവയസ്കരാണെങ്കിലും വേണ്ടില്ല, സ്വാതന്ത്ര്യവും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളുമാണ് എനിക്ക് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതു സമൂഹമാണ് യൂറോപ്പിലുടനീളമുള്ളത് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. യോഗത്തിൽ പ്രശസ്ത കവിയും വിവർത്തകനുമായ ഉള്ളൂർ എം പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ പി ആർ നാഥൻ വത്സൻ നെല്ലിക്കോടിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. യോഗത്തിൽ തപസ്യ സംസ്ഥാന ട്രഷറർ അനൂപ് കുന്നത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ പൂനൂർ, കെ ഗോപിനാഥ്, അഖിലേഷ് കെ പി, നന്ദകുമാർ നന്മണ്ട എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പണിക്കർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നു.